ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. നമ്മുടെ ട്രിവാൻഡ്രം സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതിന് നമ്മളെ കുറച്ച് അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നല്ല മൂന്ന് കിടന്ന സ്പോട്ടുകളുണ്ട്. അപ്പൊ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലേക്ക് പോകാം. മട്ടൺ വിഭവങ്ങൾ കഴിക്കാനായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പേര് കേട്ട ബാലരാമപുരത്ത് ബിസ്മി ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. കഴിഞ്ഞ 10-40 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ബിസ്മി ഹോട്ടൽ. അവിടെ മട്ടൺ വിഭവങ്ങൾ മാത്രമല്ല ചിക്കന്റെ ഐറ്റംസും ഉണ്ട്. ഹോട്ടലിന് വേണ്ടിയുള്ള മട്ടൺ തൊട്ടപ്പുറം തന്നെയാണ് ലൈവ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ടലിൽ ഫ്രിഡ്ജ് ഇല്ല. അന്നന്ന് ഉണ്ടാക്കുന്നത് അന്നും തന്നെ തീരും. ഇവിടുത്തെ മട്ടൺ ഡിഷസ് പോലെ തന്നെയാണ് ഇവിടുത്തെ പൊറോട്ടയും കൈപ്പത്തിരിയും, രണ്ടും അടിപൊളി തന്നെയാണ്. അപ്പൊ നമ്മൾ മൂന്ന് പൊറോട്ടയും മട്ടൺ റോസ്റ്റും മട്ടൺ ഫ്രൈയാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഹോട്ടലിൽ പോലെ ഫുഡ് സെർവ് ചെയ്യുന്നത് പ്ലേറ്റിലല്ല, ഇവിടെ വാഴലാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. നമ്മൾ ആ പൊറോട്ടയുടെ മേളില് ആ മട്ടൺ റോസ്റ്റ് ഇങ്ങനെ ഇട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി, എന്താ പറയാ, നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല കിടിലൻ സോഫ്റ്റ് ആണ് ഇവിടുത്തെ മട്ടൺ റോസ്റ്റ്. പിന്നെ പൊറോട്ടയും ഗ്രേവിയും പീസും കൂടെ എടുത്ത് കഴിച്ചു, അതും കിടിലൻ തന്നെയായിരുന്നു. പിന്നീട് നമ്മുടെ പൊറോട്ടയും മട്ടൺ ഫ്രൈ ആണ് പറഞ്ഞത്. മട്ടൺ ഫ്രൈ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല, അധികം കഴിച്ചിട്ടില്ല. ഈ സംഭവം ഇവിടുത്തെ കിടിലനായിരുന്നു. ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് മട്ടൺ ഫ്രൈ. നിങ്ങൾ നല്ല പോകുമോ ഈ ഐറ്റം ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. മട്ടൺ ഫ്രൈയും സവാളയും ആ പൊടിയെ കൂട്ടി കഴിച്ചു നോക്കണം, നല്ല ഒന്നൊന്നര കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇനി ബാലരാമപുരം വരുമ്പോ ബിസ്മി ഹോട്ടലിൽ കയറി നോക്കുക, അഭിപ്രായം അറിയിക്കുക. ദിസ് ഡെലിഷ്യസ് കേരള, താങ്ക് യു. ഉച്ചയ്ക്ക് നല്ല ചൂട് പുട്ടിന്റെ ഒപ്പം ഒരു ചിക്കൻ പെരട്ടായാലോ, അല്ലെങ്കിൽ നല്ല പുഴുങ്ങിയ കപ്പയോടൊപ്പം ഒരു ചിക്കൻ പെരട്ട്, അതും അല്ലെങ്കിൽ നല്ല തൂഷലേലയിലെ ചോറും മൂന്ന് കൂട്ടം കറികളും അതിന്റെ കൂടെ ഒരു വലിയൊരു പപ്പടവും പിന്നെ ഒരു ചിക്കൻ പെരട്ടായാലോ. ഞാനെന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പൻചാണിയിലുള്ള ശശിനന്റെ കടയിലാണ്. പാപ്പൻചാണി ന്യൂ നാടൻ ഹോട്ടൽ എന്ന് അടിച്ചു നോക്കിയാൽ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ കിട്ടും. ഉച്ചയ്ക്ക് ഒരു 12-12 ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അധികം തിരക്കില്ലാതെ നമുക്ക് ഭക്ഷണം കഴിച്ചു വരാൻ പറ്റും. ദേ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം, ചിക്കൻ പെരട്ട്. അത്യാവശ്യം നല്ല ഫേമസ് ആണ് പാപ്പൻചാണി ശശിനന്റെ ഈ ചിക്കൻ പെരട്ട്. നല്ല ചൂട് ചോറിന്റെ ഒപ്പം ആ മോരിയോറിയൊക്കെ വെച്ച് അതിന്റെ ഒപ്പം ചിക്കൻ പെരട്ട് കൂടി കഴിക്കണം, നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. അതുകൂടാതെ ഞാൻ ആ പുട്ടിന്റെ ഒപ്പം കഴിച്ചു, പുട്ടും പപ്പടവും ചിക്കൻ പെരട്ടും, അതും കിടിലൻ കോമ്പിനേഷൻ. എല്ലാ വിഭവങ്ങൾക്കും ഒരു നോർമൽ റേറ്റ് ആണ് ആള് ചാർജ് ചെയ്യുന്നത്. ടേസ്റ്റ് കാരണം ഒരു ചിക്കൻ പെരട്ടും കൂടി എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുടിക്കാനായിട്ട് നാരങ്ങള്ളം ഇങ്ങനെ കുപ്പിയിലും കൊണ്ടു നോക്കുന്നതായിരിക്കും. ആ പുഴുങ്ങിയ കപ്പയോടൊപ്പം ചിക്കൻ പെരട്ടും ഒരു രക്ഷയുണ്ടായില്ല. ആളും ആളുടെ മക്കളൊക്കെ ചേർന്നാണ് കട നടത്തുന്നത്. തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട് പാപ്പൻചാണി ശശിനന്റെ കടയിലേക്ക്. ട്രിവാൻഡ്രം പോവാണെങ്കിൽ ഈ സ്പോട്ട് മിസ് ആക്കണ്ട, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും കഴിച്ചു നോക്കുക, അഭിപ്രായം അറിയിക്കുക. ദിസ് ഡെലിഷ്യസ് കേരള, താങ്ക് യു. ഈ ഒരു കടയുടെ സൈഡിലെ കുറച്ച് പെട്ടികളൊക്കെ ഉണ്ടാവും, അതിലാണെങ്കിൽ ഫ്രഷ് ആയിട്ട് പിടിച്ചിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മീൻ തെരഞ്ഞെടുത്ത് അത് നമ്മുടെ അഫ്സലിക്കൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ സ്പെഷ്യൽ മസാലയൊക്കെ തെച്ച് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്ത് തരും. ഞാൻ എന്നുള്ളത് വിഴിഞ്ഞം ഹാർബർ പള്ളിയുടെ അടുത്തുള്ള ഫർസാനിലാണ്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ്, വേറൊരു ടീമിന് കൊടുക്കാൻ വെച്ച മീനാണ്. അത്യാവശ്യം ഒരു ജമണ്ട മീൻ തന്നെയാണത്. അപ്പോൾ ഞങ്ങൾ ഒരു മീൻ ആൾക്ക് കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെയുള്ള അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു 12 മണി തുടങ്ങി രാത്രി ഒരു 12-12 ഷോപ്പ് ഉണ്ടാവും. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ മിക്ക മീനും പിടിക്കുന്ന വലയിലല്ല, ചൂണ്ടയിട്ടാണ്. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ മീൻ നമുക്ക് ഉടയാതെ കിട്ടും. നമ്മുടെ ഫിഷ് ഗ്രില്ല് എത്തിയിട്ടുണ്ട്. ഇത് 1 കിലോയുടെ മുകളിലുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 900 അടുപ്പിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഓരോ ഫിഷിനും അതിന്റെ സൈസ് അനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഫിഷ് ഗ്രില്ലിന്റെ മുകളിൽ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതിന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. ഇവിടുത്തെ കിഡിൽ ഐറ്റം ആ മസാല ഒന്ന് പറയാനുള്ള ഒരു രക്ഷ ഉണ്ടായില്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ ലൈവ് അപ്പം പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു അസാധ്യ ടേസ്റ്റുള്ള മീൻചാറും തരും. അത് ഇവിടുത്തെ കിഡിൽ ഐറ്റം. ഇതൊരു കംപ്ലീറ്റ് വേർത്ത് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ വിഴിഞ്ഞ ഹാർബറിന്റെ സൈഡിൽ പോകണമെങ്കിൽ ഫർസാനെ കയറി ഫിഷ് ഗ്രില്ല് കഴിച്ചു നോക്കുക, അഭിപ്രായം അറിയിക്കുക. ദിസ് ഡെലിഷ്യസ് കേരള, താങ്ക് യു. ഇതുപോലത്തെ കൂടുതൽ അടിപൊളി ഫുഡ് സ്പോട്ട് വീഡിയോകൾക്കായി നമ്മുടെ ഡെലിഷ്യസ് കേരള എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു.